വാർത്തകൾ ആദ്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കാൽ വഴുതിയപ്പോൾ വീഴാതിരിക്കാനെത്തി പിടിച്ചത് വീട്ടിലേക്കുള്ള സർവീസ് വയറിലാണ്. രക്ഷിക്കാനെത്തിയ അയൽവാസി ഉൾപ്പെടെ 3 പേരാണ് തൃക്കരുവപ്രാക്കുളത്ത് കഴിഞ്ഞ രാത്രിയിൽ മരിച്ചത്. വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച 3 പേർക്കും നാട് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി നൽകി. പ്രാക്കുളത്ത് വൈദ്യുതി ആഘാതമേറ്റ് മരിച്ച സന്തോഷ്, ഭാര്യ റംല, സമീപവാസി ശ്യാം കുമാർ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ ഉച്ചയോടെ ഇവർ താമസിച്ചിരുന്ന വീടിനു മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും 100 കണക്കിന് ആൾക്കാർ മൃതദേഹം കാണാനെത്തിയിരുന്നു. സന്തോഷിന്റെയും റംലയുടെയും ശ്യാം കുമാറിന്റെയും മൃതദേഹങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ അവിടെ കൂടിയവർക്ക് കഴിഞ്ഞില്ല. സന്തോഷിന്റെയും റംലയുടെയും മൃതദേഹങ്ങൾ പിന്നീട് കുടുംബ വീടായ കണ്ടത്തിൽ വീട്ടിലെത്തിച്ച ശേഷം സമീപമുള്ള വൻമളയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. ശ്യാം കുമാറിന്റെ മൃതദേഹം വീട്ടുവളപ്പിലും സംസ്കരിച്ചു. ഉറ്റവരെ നഷ്ടപ്പെട്ട കുരുന്നുകൾക്ക് ഇനി ആരുമില്ല. ഇല്ലായ്മകൾ നിറഞ്ഞ ആ വാടക വീട്ടിൽ വെച്ചുണ്ടായ അപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടമായ ആ 3 പെൺകുട്ടികളുടെ ഭാവി ഇനി എന്ത്? മൂത്ത മകൾ ഫാത്തിമ +2 ഫാത്തിഷ 10 ക്ലാസ്സിലും അനില 9 ക്ലാസ്സിലുമാണ്. ഓട്ടോറിക്ഷ ഓടി ലഭിക്കുന്ന വരുമാനമായിരുന്നു ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. വാടക വീട്ടിലെ അസൗകര്യങ്ങളിലും സംതൃപ്തിയോടെ കഴിഞ്ഞിരുന്ന ഈ കുരുന്നുകൾക്ക് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. മരപ്പണിക്കാരനായ ശ്യാം കുമാറിന്റെ വരുമാനത്തിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. കോവിഡിനെ തുടർന്ന് ജോലിയില്ലാതെ തുടരുകയായിരുന്നു. ശ്യാം കുമാറിന്റെ മൂത്ത മകൻ ശരത് 10 ക്ലാസ്സിലും ഇളയ മകൻ സജിത് 5 ക്ലാസ്സിലും പഠിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.